അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅത്ബാഇഹി അൽഫായിദീന ബിദല്ലാ മാ ബാദ്. പ്രിയമുള്ള സ്നേഹമുള്ള സുഹൃത്തുക്കളെ, മസ്ജിദിന്റെ പവിത്രത നമ്മൾ വിശദീകരിച്ചു. പള്ളി ഏറ്റവും ബഹുമതിയുള്ള സ്ഥലമായതുകൊണ്ട് പള്ളിയിൽ തുപ്പാനും പാടില്ല എന്നാണ് നിയമം. എന്നാൽ ചില ആളുകൾ, പള്ളിയിൽ തന്നെ സ്ഥിരമായി ഇരിക്കുന്നവരും അല്ലാത്തവരുമായ പലരും, പള്ളിയിൽ തന്നെ കോളാമ്പി പോലെയുള്ളത് വെച്ചുകൊണ്ട് അതിൽ തുപ്പി ആ തുപ്പിയ പാത്രം പള്ളിയിൽ തന്നെ വെക്കുന്ന ഏർപ്പാട് കണ്ടുവരാറുണ്ട്. ഇത് സംബന്ധമായിട്ട് എന്ത് പറയുന്നു ഫിഖ്ഹ് എന്നത് പരിശോധിക്കാം. മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു തന്റെ ഫതുഹുൽ മുഈൻ 81-ാമത്തെ പേജിൽ, വൈന്നമാ യഹ്റുമുൽ ബുസാഖു ഫിൽ മസ്ജിദി, പള്ളിയിൽ തുപ്പുനീരാക്കൽ, തുപ്പൽ ഹറാമാണ്. ഇൻ ബഖിയ ജിർമുഹു, ആ ബുസാഖിന്റെ തുപ്പുനീരിന്റെ തടി അവശേഷിക്കുന്നുണ്ട് എങ്കിൽ, അവ തടി അവശേഷിക്കുന്ന തുപ്പുനീര് പള്ളിയിൽ പതിക്കാൻ പാടില്ല. പക്ഷെ ലാ ഇൻ ഇസ്തഹല കഫീ നഹി മാ ഇ മലുമലത്തിൻ, നമ്മളെ പള്ളിയിൽ വെച്ച് തന്നെയാണ് ഉദു ഉണ്ടാക്കുന്നത്. ആ ഉദു ചെയ്യുന്ന സമയത്ത് മലുമലത്ത് ചെയ്യുമ്പോൾ അവിടെ മൂക്കിൽ വെള്ളം, വായിൽ വെള്ളം കൊപ്പളിക്കുമ്പോൾ അവിടെ തുപ്പുനീര് അതിന്റെ കൂടെ കലർന്ന് വരുന്നുണ്ട്. അങ്ങനെ വരുന്നതിന് കുഴപ്പമില്ല. വാസ്വാബ ജുസ് അമ്മിൻ അജിസ ഈ പള്ളിന്റെ ഏതെങ്കിലും ഒരു ഘടകത്തിനോട് ആ ബുസാഖിന്റെ തടി എത്തുകയും ചെയ്താൽ അത് ഹറാമാണ്. എന്നല്ലാതെ പള്ളിയിൽ വെച്ച് ഉളുണ്ടാക്കേണ്ട ഘട്ടം വന്നപ്പോൾ അങ്ങനെ വായിൽ വെള്ളം കൊപ്പളിച്ചപ്പോൾ ആ തുപ്പുനീര് വെള്ളം സാദാ കൊപ്പിളിച്ച വെള്ളത്തോടുകൂടെ കലർന്ന് പള്ളിയിലായി എന്നതുകൊണ്ട് പ്രശ്നമില്ല. വദൂന തുറാബിൻ ദൂന ഹവാഇഹി, പള്ളിയുടെ അന്തരീക്ഷത്തിനെ കൂടാതെ, പള്ളിയുടെ അന്തരീക്ഷത്തിൽ തുപ്പൽ നിഷിദ്ധമല്ല. അപ്പൊ പള്ളിയുടെ അന്തരീക്ഷത്തിൽ തുപ്പുക എന്ന് പറഞ്ഞാല് പള്ളിയുടെ അന്തരീക്ഷത്തിൽ തുപ്പലാണ് പള്ളിയിൽ വെച്ചൊരു പാത്രത്തിലേക്ക് തുപ്പുക എന്നുള്ളത്. കാരണം പള്ളിയിലതാകുന്നില്ല, അതേസമയം പള്ളിയിൽ വെച്ച് പള്ളിയുടെ ഹവാ ടച്ച് ചെയ്തുകൊണ്ടാണ് ആ തുപ്പൽ നടക്കുന്നത്. അതുകൊണ്ട് ആ തുപ്പല് നിയമപരമായിട്ട് ആശാസ്യമല്ല എങ്കിലും ആ തുപ്പലിന് കുഴപ്പമില്ല എന്നാണ് വ്യക്തമാകുന്നത്. അപ്പോൾ പള്ളിയുടെ ഘടകങ്ങളിലേക്ക് ഈ തുപ്പുനീരിന്റെ അംശങ്ങൾ എത്തരുത്. ആ രീതിയിൽ തുപ്പാവുന്നതാണ്. അല്ലെങ്കിൽ ദൂന ഹവാഇഹി എന്നതിന് ഇആനത്ത് നൽകുന്ന വിശദീകരണം, ഫലാ യഹ്റുമുൽ ബുസാഖു ഫീഹി ഇലാ ഖാരിജിൽ മസ്ജിദി, പള്ളിയിൽ വെച്ച് തുപ്പൽ ഹറാമില്ല പള്ളിയുടെ പുറത്തേക്ക്. പള്ളിയിൽ നിന്ന് പള്ളിയിന്റെ പുറത്തേക്കുണ്ടല്ലോ ഒന്ന് നീട്ടി തുപ്പല്, അങ്ങനെ തുപ്പുന്നതിന് കുഴപ്പമില്ല. ഔഫി നഹവി സൗബിൻ, അല്ലെങ്കിൽ പള്ളിയിലാകാതെ വസ്ത്രം പോലെയുള്ളതിൽ തുപ്പുന്നതിന് കുഴപ്പമില്ല. ഇപ്പൊ സാധാരണ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ തുപ്പല് ക്ലീനക്സിലാണ്, ക്ലീനക്സിൽ തുപ്പിയിട്ട് അത് കന്തൂറയുടെ കീശയിലിടുന്നു. അത്തരം സമീപനങ്ങൾ സ്വീകരിക്കുന്നതിന് കുഴപ്പമില്ല. അവിടെ തുപ്പലൊക്കെ നടക്കുന്നുണ്ട്, അത് പള്ളിയുടെ അന്തരീക്ഷത്തിലാണ്, പള്ളിയിലാകുന്നില്ല. വസ്ത്രം പോലെയുള്ള, ക്ലീനക്സ് പോലെയുള്ള സാധനങ്ങളിൽ ആകുന്നതിന് കുഴപ്പമില്ല. സവാവും കാനൽ ഫായിലോ, ഇങ്ങനെ തുപ്പൽ നിർവഹിക്കുന്ന ആൾ ആണെങ്കിലും ശരി, ദാഖിലഹോ, പള്ളിയുടെ ഉള്ളിൽ നിന്നാണ് തുപ്പുന്നത്, അം ഖാരിജഹോ, അല്ലെങ്കിൽ പള്ളിനെ പുറത്തുനിന്ന് കണ്ടാണ് തുപ്പുന്നത്, എന്നാൽ തന്നെയും അത് പള്ളിയുടെ അന്തരീക്ഷത്തിലാകുന്നുണ്ട്, എന്നാൽ തന്നെയും അതിന് കുഴപ്പമില്ല. കാരണം ഇവിടെ ലാനൽ മൽഹല തഖ്ദീറു, അഴുക്ക് പുരളുക എന്നതാണ് ഇവിടുത്തെ മാനദണ്ഡമായി പരിഗണിക്കുന്നത്. അതുകൊണ്ട് അത് ഇതിനാൽ സംഭവിക്കുന്നില്ല എന്നതിനാൽ അന്തരീക്ഷത്തിൽ തുപ്പുന്നത് നിഷിദ്ധമല്ല എന്നാണ് മഹാനായ ഇമാ യാനത്തു ത്വാലിബിൻ ഈ വിഷയം വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്.
അതുകൊണ്ട് നമ്മുടെ പള്ളിയിലൊക്കെ സാധാരണ തുപ്പാൻ വേണ്ടിയിട്ട് കോളാമ്പി പോലെയുള്ളത് വെക്കൽ, അത് നിർബന്ധഘട്ടങ്ങളിൽ നോമ്പ് സമയത്തൊക്കെ പ്രയാസമുണ്ടെങ്കിൽ മാത്രം വെക്കുക. അല്ലാതെ ഇതൊരു ഏർപ്പാടും ഒരു സാധാ തൊഴിലുമായിട്ട് പള്ളിയിൽ ഇങ്ങനെ തുപ്പാൻ വേണ്ടി കോളാമ്പി വെക്കുക എന്നുള്ളത് ഒരാശ്വാസമല്ല. അതുപോലെ തന്നെ ഖുത്ബ ഓതാൻ പോകുന്ന ഖതീബിന് ചിലപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ തൊണ്ടയും മറ്റൊക്കെ വൃത്തിയാക്കേണ്ടി വരും, അവിടുത്തെ കഫങ്ങളും അതുപോലെ തന്നെ തുപ്പുനീരൊക്കെ ഒഴിവാക്കിയിട്ട്. അതിനു വേണ്ടിയിട്ട് കോളാമ്പിയിൽ തുപ്പാം, പക്ഷേ ആ തുപ്പിയത് അവിടെ തന്നെ വെക്കുന്നത് ആശ്വാസ്യമല്ല എന്നാണ് ഇബാദത്തുകളിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. അതുകൊണ്ട് ആ സമീപനവും സ്വീകരിക്കാതിരിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇങ്ങനെ തുപ്പുന്നത് കൊണ്ട് കുഴപ്പമില്ല ഈ രീതിയിൽ. എന്നാൽ തുപ്പൽ ഓവറാക്കിയിട്ട് ഇതൊരു വ്യവസായം പോലെ മറ്റ് കാര്യങ്ങളെപ്പോലൊന്നും ചെയ്യാൻ പാടില്ല. എന്നാൽ ചില പണ്ഡിതന്മാർക്ക് അത് അന്തരീക്ഷത്തിലാണെങ്കിലും അവിടെ തുപ്പാൻ പാടില്ല, അതുകൊണ്ട് ഒരു അല്പം പോലും പള്ളിയിൽ എത്തിയിട്ടില്ലെങ്കിലും എന്ന് ചില ആളുകൾ വാദിച്ചിട്ടുണ്ട്. ആ വാദം തട്ടപ്പെട്ടതാണ് എന്ന് യാനത്ത് ഒന്നാം വാള്യം 225 പേജിൽ തുടർന്ന് വിശദീകരിച്ചിട്ടുണ്ട്. ഒദൂന തുറാബിൻ, അതുപോലെ തന്നെ പള്ളി മണ്ണിലും തുപ്പുന്നതിന് കുഴപ്പമില്ല. ലം യദുഖുൽ ഫീ വഖഫി, പള്ളിന്റെ വഖഫിൽ പെടാത്ത മണ്ണുണ്ടല്ലോ, ആ മണ്ണിൽ തുപ്പുന്നതിനും കുഴപ്പമില്ല. ഐ ഫലാ യഹ്റമുൽ ബുസാഖു ഫീഹി, പള്ളിന്റെ വഖഫിൽ പെടാത്ത മണ്ണ് അവിടെ കൂട്ടിയിട്ടുണ്ട്, എന്നാൽ അതിൽ തുപ്പൽ ഹറാമില്ല. പക്ഷേ അവിടെ ഇമാം ഇബ്നു ഖാസിം റളിയല്ലാഹുവിന് ഒരു വിശദീകരണം നൽകിയത് യംബഗി, ഇത് ഇല്ലാ ഇതാക്കാന യബക്കാഹുവാ അസറുഹു, ഈ തുപ്പിയതോ അല്ലെങ്കിൽ അതിന്റെ അടയാളമോ ശേഷിക്കാതിരുന്നാലാണ് ഹറാമില്ല എന്ന് പറഞ്ഞത്. പള്ളിയിൽ തുപ്പല് അന്തരീക്ഷത്തിലൊന്നും തുപ്പല് ഹറാമില്ല എന്നൊക്കെ പറഞ്ഞത് അതുകൊണ്ട് അതിന്റെ ഒരു അസറോ അല്ലെങ്കിൽ ആ തുപ്പുനീരമോ പള്ളിയിൽ അവശേഷിക്കാതിരിക്കുമ്പോഴും യതഅദാ ബിഹൽ മുസല്ലൂൻ, നിസ്കരിക്കുന്നവരതുകൊണ്ട് ബുദ്ധിമുട്ടാകാതിരിക്കുമ്പോഴുമാണ്. അതുപോലെ മുഅത്തക്കിഫൂന, പള്ളിയിൽ ഇത്തിക്കാഫ് ഇരിക്കുന്നവർക്കും ബുദ്ധിമുട്ടൊന്നില്ലാതിരിക്കുമ്പോഴാണ്. ഇനി അത് ഇങ്ങനെ തുപ്പുന്നത് കൊണ്ടോ മറ്റോ പള്ളിയിൽ വെച്ച് തുപ്പൽ കാരണമായിട്ട് പള്ളിയിലുള്ള ആളുകളുടെ വസ്ത്രങ്ങളിലേക്ക് ഈ തുപ്പുനീരെത്തുകയോ അല്ലെങ്കിൽ അവരുടെ ശരീരങ്ങളിൽ ഈ തുപ്പുനീരെത്തുകയോ അല്ലെങ്കിൽ ആ ശരീരങ്ങൾ അഴുക്കാകുകയോ വസ്ത്രങ്ങൾ അഴുക്കാകുകയോ ചെയ്യുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ അത് നിയമം നേരെ മറിച്ചാകും, അനുവദനീയമാണ് അല്ലെങ്കിൽ ഹറാമില്ല എന്ന് പറഞ്ഞത് ഹറാമ് തന്നെ ആകും എന്നാണ് ഇബ്നു ഖാസിം റളിയല്ലാഹു ഇതിനെക്കുറിച്ചുള്ള വിശദീകരണത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി പള്ളിന്റെ വഖഫിൽ പ്രവേശിക്കാത്ത മണ്ണിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞല്ലോ, ഇനി പള്ളിന്റെ വഖഫിൽ പ്രവേശിച്ചതാണെങ്കിലോ അത് പള്ളിയുടെ ഘടകമാണ്, അതുകൊണ്ട് അത് ഹറാമ് തന്നെയാണ്. ഖൗലുഹു ലം യദുഖുൽ ഫീ വഖഫി, പള്ളിയുടെ വഖഫിൽ പ്രവേശിച്ചിട്ടില്ലാത്ത മണ്ണ് എന്ന് പറഞ്ഞല്ലോ. ഫഇൻ ദഖല ഫീഹി, ഇനി ആ വഖഫിൽ പ്രവേശിച്ച മണ്ണാണെങ്കിൽ ഹറുമ, ആ പള്ളിയുടെ മണ്ണിൽ തുപ്പലും ഹറാമാണ്. കാരണം ലിഅന്നഹു സ്വാറ, ആ മണ്ണായിട്ടുണ്ട്. മിൻ അജ്സാഇൽ മസ്ജിദി, മസ്ജിദിന്റെ പള്ളിയുടെ ഘടകങ്ങളിൽപ്പെട്ട ഒരു ഘടകം ആയിട്ടുണ്ട് എന്നാണ് അത് സംബന്ധമായിട്ട് യാനത്ത് വിശദീകരിച്ചതായി നമുക്ക് കാണാൻ കഴിയുന്നത്. തുപ്പുനീരിന്റെ വിധി ഇങ്ങനെയൊക്കെയാണെങ്കിൽ പള്ളിയിൽ തുപ്പുനീരിന് സാധാരണ നജസാണെന്ന് വിധിക്കപ്പെടാറില്ലല്ലോ. ഇനി നജസായ സാധനങ്ങൾ പള്ളിയിൽ ആകുന്നത് കണ്ടാൽ അതിനുവേണ്ടിയിട്ട് നജസ്സും അതുപോലെ പള്ളിയുടെ ക്ലീനിങ്ങിനൊക്കെ വേറെ ഒരാളെ ശമ്പളം കൊടുത്ത് നിർത്തിയിട്ടേനുണ്ട്, ഒരു ഉദ്യോഗസ്ഥനുണ്ട്. എന്നാൽ തന്നെ ഉദ്യോഗസ്ഥനോടൊന്നും കാണില്ല. ആ സമയത്താണ് പള്ളിയിൽ കയറിയ ഒരാൾ നജസ് അവിടെ കണ്ടിയെങ്കിൽ ആ കണ്ട ആൾ നിർബന്ധമായിട്ടും നജസ്സിനെ അവിടെ നിന്ന് നീക്കൽ നിർബന്ധമാണ്. യജിബു ഇഖ്റാജു നജസ്സിൻ മിന്നു, പള്ളിയിൽ നിന്ന് നജസ്സിനെ പുറപ്പെടുവിക്കൽ നിർബന്ധമാണ്. ഫൗറൻ വേഗത്തിൽ, ഐനിയൻ, ഓരോരുത്തർക്കും വ്യക്തിപരമായ നിർബന്ധമാണത്. ഇത് മുക്രി വരട്ടെ, തണ്ണീംപീത്തി വരട്ടെ, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥൻ വരട്ടെ, ഇബാമ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കാത്തിരിക്കാൻ പറ്റില്ല. അവിടെ ഫൈൻ അഹറ, ഒരാൾ ഈ നജസ് പള്ളിയിൽ കണ്ടിട്ട് അത് നീക്കലിനെ പിന്തിച്ചാൽ ഹറുമ അലൈഹി, അവന്റെ മേലെ ഹറാമാണ്, അത് ഹറാമാണ്. ഫലവ് അലിമ ബിഹി വയറുഹു, ഇനി ഈ പള്ളിയിൽ നജസായ വിഷയം ഒരാൾ അറിഞ്ഞു, അപ്പോഴാണ് മറ്റൊരാൾ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വന്നത്. അപ്പൊ അയാളോടും പറഞ്ഞു ഇത് അവിടെ നജസ് ഉണ്ട്. അങ്ങനെ ആ വാർത്ത മറ്റൊരാൾ അറിയുകയും ചെയ്താൽ സ്വാറത്ത്
ആ നജസിനെ നീക്കലായി ഫർള കിഫായത്തിൻ അലൈഹിമ, ആ രണ്ടുപേരുടെ മേലിലും ഫർള കിഫയായി. ഇതുവരെ ഒരാളെ അറിഞ്ഞിട്ടുണ്ടെന്നുള്ളൂ, അപ്പൊ അയാൾക്ക് ഫർള അയിനായിരുന്നു. ഇപ്പോ ഇത് രണ്ടാളും കൂടി അറിഞ്ഞതുകൊണ്ട് രണ്ടാൾക്കും ഫർളായി. അപ്പൊ രണ്ടാൾക്കുള്ള ഫർളിന് ഫർള കിഫായ. സുമ്മൻ അസാലഹൽ അവ്വലു, ആരും കണ്ട ആളേനെ ഈ നജസിനെ നീക്കിയാൽ സഖത്തൽ ഹറജു, കുറ്റം മറ്റേ ആളെ തൊട്ടും ഇല്ലാതെയായി പോകും. അല്ലെങ്കിൽ അസാലഹ സാനി, രണ്ടാമത്തെ ആളാണ് നീക്കിയത്, ഒന്നാമത്തെ ആൾ കുറച്ച് സ്റ്റാറ്റസിൽ നജസൊന്നും നീക്കാന് ഓ പറ്റിയ ആളല്ല ഞാൻ എന്നുള്ള ആ ഡമ്പിന്റെ ആളാണെങ്കിൽ രണ്ടാമത്തെ ആൾ നീക്കിയാൽ സഖത്തൽ ഹറജു, അവിടെയും കുറ്റം പോകും. എന്നാൽ ഒന്നാമത്തെ കക്ഷി അവിടെ ഒരു ചെറിയ കുറ്റവാളിയായി നിൽക്കുന്നുണ്ട്. ഒലം തങ്കത്തെ ഹുർമത്തു തഹീരി, ഈ നജസ് പള്ളിയിൽ കണ്ടത് പെട്ടെന്ന് നീക്കണമെന്ന ഫർളായിനായ കർമ്മം അനുഷ്ഠിക്കാതെ മാറി നിന്ന അവനിക്ക് പിന്തിക്കുക എന്ന ഹറാമ് മുറിഞ്ഞു പോകുന്നില്ല അനിലവ്വല് ആദ്യം കണ്ട ആളെ തൊട്ട്. കാരണം ഇതിലം യസ്സുൽ മിന്നുമായുക്ക ഫിറുഹ, അത്തരം ഒരു കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അതിന് പരിഹാരമായിട്ട് അത് നീക്കുക എന്നുള്ളതാണ്. ആ പരിഹാരം അവന്റെ വക്കൽ നിന്നുണ്ടായിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ അത് നീക്കാൻ പിന്തിച്ചു എന്നുള്ള ആ ഒരു കുറ്റത്തിൽ നിന്ന് അവനിക്ക് മോചനമില്ല. വൈൻ ഉർസിദൽ ഇസാലത്തിഹി, അതാണ് ഉദ്യോഗസ്ഥൻ അതിന് നിയമിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ശരി, ഇത്തരം വേലകൾ ചെയ്യാന് ഒരു ശമ്പളക്കാരൻ തന്നെ ഉണ്ട്, എന്നാൽ തന്നെയും അയാൾ വരട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കാൻ പാടില്ല എന്നാണ് ഫതഹുൽ മഈൻ വിശദീകരിച്ചയിൽ നിന്ന് ആനത്ത് വ്യാഖ്യാനിക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് വിഷയങ്ങളൊക്കെ ഇത് സംബന്ധമായിട്ട്, നജസ് പള്ളിയിൽ കയറ്റുന്നത് സംബന്ധമായിട്ടുള്ള വിധികളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. വആഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.